ലേഖനമായ ക്വിസ് വേൾഡിന്റെ പ്രവാചകന്മാർ എന്ന പരമ്പരയിലെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ പ്രവാചകന്മാരെ കുറിച്ചുള്ള പഠനം നാം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാചകന്മാരെ കുറിച്ചുള്ള അടുത്ത 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ചോദ്യം ഇതാ, ആരാധനയിലെ അപാകതകളെ കുറിച്ച് പറയുന്ന പ്രവാചകൻ ആരാണ്? ഇദ്ദേഹം ഒരു പ്രവാചകനും പുരോഹിതനും കൂടിയാണ്. ദേവാലയ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ പ്രവാചകൻ പ്രവചനം ആരംഭിച്ചത്. ഈ പ്രവാചകന്റെ കാലത്ത് വരൾച്ചയും വിളനാശവും തുടരെ ഉണ്ടായിരുന്നു. ഈ പ്രവാചകന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭം ഇസ്രായേലിന് വേണ്ടി കർത്താവ് ഈ പ്രവാചകനിലൂടെ നൽകിയ അല്ലപ്പാടിലൂടെയാണ്. കാഴ്ചയില്ലാത്ത മൃഗങ്ങളും മുടന്തുള്ളതും രോഗം ബാധിച്ചതുമായ മൃഗങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചാൽ അത് മലിനമാണെന്നും ഈ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഈ പ്രവാചകൻ? രണ്ടാമത്തെ ചോദ്യം, നേരിയായുടെ പുത്രനായ പ്രവാചകൻ ആർ? ഇദ്ദേഹം ജെറേമ്യയുടെ ഗുമസ്തനായിരുന്നു. 5 വർഷം മാസത്തിന്റെ 7 ദിവസം കൽദായർ ജെറുസലേം അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഈ പ്രവാചകൻ ഇത് എഴുതിയത്. യൂദാ രാജാവായ യഹോയാക്കീമിന്റെ പുത്രൻ യക്കോനിയും ജനവും മറ്റ് ആളുകളും കാണിക്കെ പ്രവാചകൻ ഇത് വായിച്ചു. അവർ ഇത് കേട്ടയുടൻ വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ആകെ 6 അധ്യായമാണ് ഈ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഈ പ്രവാചകൻ ആരാണെന്ന് കണ്ടെത്താം. മൂന്നാമത്തെ ചോദ്യം, ചെറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ 3 പ്രവാചകൻ ആര്? തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായിരുന്നു ഈ പ്രവാചകൻ. ജെറോബബാമിന്റെ കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് ഈ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്തു, മൊവാവ് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവൻ ഏതോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കിയെന്ന് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനുള്ള പ്രതീക്ഷയെ ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമാസ്യ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ അടുത്ത് ആളയച്ചു കഴിഞ്ഞു. ഈ പ്രവാചകൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. ഈ പ്രവാചകൻ ആരാണ് കണ്ടെത്താം. ചോദ്യം, 21 വാക്യങ്ങൾ മാത്രമുള്ള ചെറിയ പുസ്തകം എഴുതിയ പ്രവാചകൻ ആര്? ഈ പ്രവാചകന് കർത്താവിന്റെ ദർശനം ഉണ്ടാകുന്നുണ്ട്. ഏദോമിന്റെ ശിക്ഷയെ പറ്റിയാണ് ഈ പ്രവാചകന് ഉണ്ടാകുന്ന ദർശനം. ഇസ്രായേലിന്റെ പരമ്പരാഗത ശത്രുവാണ് ഏദോം എന്ന് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇസ്രായേലിന്റെ രക്ഷയെ പറ്റി ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ പതനത്തിൽ ഏതോ സന്തോഷിച്ചിരുന്നെന്ന് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ആരാണ് ഈ പ്രവാചകൻ? അഞ്ചാമത്തെ ചോദ്യം, പെതുവേലിന്റെ മകനായ പ്രവാചകൻ ആര്? സൂചനകൾ, കഠിനമായ വെട്ടുകിളി ബാധയുടെ രൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രവാചകൻ സംസാരിക്കുന്നത്. ഈ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം കൃഷിനാശത്തെ പറ്റിയാണ്.
പുരോഹിതന്മാരെ ചാക്കുടുത്ത് വിലപിക്കുവിൻ എന്ന് ഈ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അന്തപിക്കുന്നതിനെ കുറിച്ചും പശ്ചാത്തപിക്കുന്നതിനെ കുറിച്ചും ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല കീറേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുവാൻ ഈ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. സൂചനകൾ ശ്രവിച്ച ശേഷം ഈ പ്രവാചകൻ ആരാണെന്ന് കണ്ടെത്താമോ? പ്രവാചകന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളും സൂചനകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പ്രവാചകന്മാരെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.